ഹലോ, ഡെയിലി ഡോസ് ഓഫ് സ്പൈസസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ദോശപ്പൊടിയാണ്. ഇഡലിപ്പൊടി, ദോശപ്പൊടി, മുളകാപ്പൊടി, ഗൺ പൗഡർ എന്നൊക്കെ പറയുന്ന ദോശപ്പൊടിയാണ്, ദോശയുടെ കൂടെ നമ്മൾ കഴിക്കുന്ന ദോശപ്പൊടിയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ദോശപ്പൊടി പല രീതിയിൽ പല ഇൻഗ്രീഡിയൻസ് വെച്ച് തയ്യാറാക്കാറുണ്ട്. അപ്പോൾ ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു രീതിയിലാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്, പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു രീതി. വെറും 5 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ദോശപ്പൊടി തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. ദോശപ്പൊടി തയ്യാറാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്കൊന്ന് വറുത്തെടുക്കണം. ആദ്യം നമ്മൾ വറുത്തെടുക്കാൻ പോകുന്നത് 1/2 കപ്പ് അളവിൽ ഉഴുന്നുപരിപ്പും 1/2 കപ്പ് അളവിൽ കടലപ്പരിപ്പും കൂടിയാണ്. ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ വറുത്തെടുക്കണം. ആ ഉഴുന്നുപരിപ്പിൻ്റെ കളറൊക്കെ ഒരു ബ്രൗൺ ഷെയ്ഡിലോട്ട് വരുന്നത് വരെ നമുക്ക് വറുത്തെടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും ഒക്കെ വറുത്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഇതിൻ്റെ ചൂടൊന്ന് ആറട്ടെ. ചെറിയൊരു ചൂടിലാണ് നമ്മളിനി മുളക് പൊടി ചേർക്കാൻ പോകുന്നത്. ചൂടൊന്ന് ആറിക്കഴിഞ്ഞാൽ നമുക്ക് 1/2 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി കരിയാത്ത രീതിയിലുള്ള ചൂട് മാത്രം ഉണ്ടായിരുന്നാൽ മതി. ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും. ചൂടില്ലാതിരുന്നാൽ നമ്മൾ പൊടി അത് റോസ്റ്റായി കിട്ടത്തുമില്ല. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഞാൻ ഇവിടെ ഒരു 2 ടീസ്പൂൺ അളവിലാണ് ഉപ്പ് ചേർത്തിരിക്കുന്നത്. ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ പൊടികളുടെയൊക്കെ പച്ച മണം ഒന്ന് മാറുന്നത് വരെ നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ ഇതാ പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ മാറി ആ ചൂടൊക്കെ ഒന്ന് ആറി വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ചൂടൊക്കെ നല്ലതുപോലെ ഒന്ന് ആറി വന്നതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പൊ ഇതാ നമ്മുടെ ദോശപ്പൊടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ലതുപോലെ പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമായിട്ട് നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു ദോശപ്പൊടിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കൊണ്ടുവന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. സാമ്പാർ പൊടിയുടെയും ചമ്മന്തി പൊടിയുടെയൊക്കെ റെസിപ്പീസ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കാണാൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം.